അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ട് വിചാരിക്കുന്നു ഞാൻ നായക്ക നായക്കളെ ഡ്രസ്സൊക്കെ ഇടിച്ചു പൂച്ചാരി ഒക്കെ ഡ്രസ്സ് ഇടിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു വീഡിയോകളെല്ലാം കയറി കയറി വരുന്നുണ്ട് വ്യൂവേഴ്സൊക്കെ കൂടി കൂടി വരുന്നുണ്ട് ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല തൗസൻഡ് അബോക വ്യൂവേഴ്സൊക്കെ ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കൂടലില്ല ഓക്കെ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമല്ല നമ്മൾ നമ്മൾ വീഡിയോ ഇറക്കാൻ കാരണം ഞാൻ വേണ്ടിയില്ല നമ്മുടെ ഓർമ്മകൾ നമ്മൾ ഈ സമയത്ത് എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറ്റി വയ്ക്കുക നമുക്കെത്ത എപ്പോഴും കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് കാണുമ്പോൾ നമ്മൾ ഇന്ന് പിടിച്ച വീഡിയോ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് കാണുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഭംഗി കൂടുക എന്നുള്ളത് ആൽബംസ് സൂക്ഷിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ പറയാൻ ഇപ്പം ഇന്ന് ഡേ ആണ് ഫാദേഴ്സ് ഡേനെ പറ്റിയിട്ട് പറയുമ്പോൾ എൻ്റെ അപ്പനായിട്ടുള്ള ഞങ്ങളുടെ അപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ അപ്പച്ചൻ എൻ്റെ ഓർമ്മയിൽ അങ്ങനൊരു ഒരു പ്രത്യേക ഒരു ജോലിക്കാരനായിട്ട് എൻ്റെ മനസ്സിലില്ല കാരണം ഞാൻ ജനിക്കുന്നത് ഞങ്ങൾ നാല് മക്കളാണ് മൂത്തത് ചേച്ചി അത് കഴിഞ്ഞിട്ട് രണ്ട് ചേട്ടന്മാർ പിന്നെ ഞാൻ മൂത്തത് ഞങ്ങൾക്ക് ഞാനിപ്പോൾ എൻ്റെ ഓർമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പം ഞാൻ നാൽപ്പത്തഞ്ച് വയസ്സ് എനിക്ക് ഓർമ്മയിൽ ഞാൻ എൻ്റെ ഒരു നന്ന ചെറുപ്പത്തിൽ നമ്മൾ ചെറിയ കുട്ടികളായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ കൂട്ടുകുടുംബമാണ് അപ്പോൾ വലിയൊരു തറവാട് അല്ലെങ്കിൽ എളാപ്പൻ്റെ മക്കളും ഞങ്ങൾ അവർ ഏഴുപിള്ളേരുടെ ഞങ്ങൾ നാല് പേര് അപ്പോൾ ഒരുമിച്ചിട്ടുള്ളൊരു ഉള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുമ്പോൾ കുട്ടികളായിട്ട് കളിക്കുമ്പോൾ നമുക്ക് അത്രയൊന്നും ഫാദർ അവരൊക്കെ കുറച്ച് ഡിറ്റാച്ചർ ആയിട്ടല്ലേ നമുക്ക് കളിക്കാൻ നേരം അങ്ങനത്തെ ഒരു ടൈം അത് കഴിഞ്ഞിട്ടൊരു ഞാൻ എട്ടിലോ ഒമ്പതോ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ട് വീടാണ് ഇത് ആളപ്പം അവർ വീട് പണിത്തിട്ട് മാറിപ്പോയി ഞങ്ങളിവിടെ അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കുറഞ്ഞു പോയി ഞങ്ങൾ ഒരു ടോട്ടലി പതിനൊന്ന് പിള്ളേരും നാല് വലിയവരും അപ്പാപ്പനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ എൻ്റെ ഓർമ്മയിൽ എട്ടോ ഒമ്പത് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അപ്പാപ്പനൊക്കെ മരിച്ചു പോയി അത് കഴിഞ്ഞ് സെപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിൽ വരുമ്പോൾ ഞാൻ അപ്പച്ചൻ അപ്പച്ചനമ്മ ഞാൻ ചേട്ടൻ പിന്നെ ഒരു ചേട്ടൻ അച്ഛനും പഠിക്കാൻ പോയി പിന്നെ പെങ്ങൾ അങ്ങനെയാണ് പെങ്ങൾ പെങ്ങളും ഒരു ചേട്ടനും പിന്നീട് ഒരു ഒളരിയിൽ അമ്മ വീട്ടിൽ നിന്നിട്ട് പഠിച്ചായിരുന്നു അപ്പോൾ അപ്പച്ചന അപ്പച്ചനായിട്ട് പിന്നെ ഭയങ്കര ആയിട്ട് അടുത്തു അടുപ്പം നമ്മളുള്ള ചങ്ക് ഗെടികളെ പോലെയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റായപ്പോൾ ഞാൻ എല്ലാവരും ഈ രണ്ടാമത്തെ ചേട്ടനും പിന്നെ ജോലിക്കൊക്കെ ആയിട്ട് പോയി ആൾ കോട്ടയത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു വീക്കിലിരിക്കെ വരുള്ളൂ ആ സമയങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അപ്പം ചെന്നാൽ ചെസ്സ് കളി നന്നായിട്ട് അറിയാം അപ്പോൾ ആൾ വിളിച്ചപ്പോഴും ചെസ്സ് കളിപ്പിക്കും ഇപ്പോഴും ചെസ്സ് കളിയോട് നമുക്ക് കാരണം താല്പര്യം തന്നെയാണ് ആൾ നന്നായി ചെസ്സ് ചെസ്സ് നന്നായി പഠിച്ചായിരുന്നു പിന്നെ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലത്തെ ഓരോരോ കാര്യങ്ങൾ ആൾ ഞങ്ങളുടെ നാല് പേരുടെ അടുത്തും ഷെയർ ചെയ്തിരുന്നു ഫാദർ എന്നുള്ള നിരക്കിയ ആൾ അത് ഇന്നത്തെ കാലത്ത് ചെയ്യാവുന്നൊരു നല്ല കാര്യമാണ് കാരണം നമുക്കും ടെൻഷൻസ് ഒഴിവാക്കാം ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ലോക്ക്ഡൗൺ സിറ്റുവേഷനാണ് നമ്മൾക്ക് നമ്മുടെ അവസ്ഥ എന്താണെങ്കിൽ സ്വന്തം മക്കളോട് പറയേണ്ട ഒരു ആണോ വിചാരിക്കേണ്ട കാര്യമില്ല അപ്പോൾ എൻ്റെ അപ്പച്ചനും അത് തന്നെ ചെയ്തരുന്നത് അതായത് വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വ്യക്തമായ വരുമാനം ഇല്ലാത്തോരോ കർഷകർ എപ്പോഴും ഒരു ഒരു കാർഷികയോളം വിറ്റിട്ട് അതിൻ്റെ ഇൻകം ഒരുമിച്ച് വന്നു അത് അതിന് മുമ്പുള്ളവർക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം പോയിരുന്നത് അത് പണ്ടത്തെ ആ ടൈമിലൊക്കെ അല്ല കർഷക കുടുംബങ്ങളുടെ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും കർഷക കുടുംബങ്ങൾക്ക് പ്രത്യേക വരുമാനങ്ങളൊക്കെ അങ്ങനെ തന്നെ വരുക ഒരു വരവ് വരും അത് കഴിഞ്ഞാൽ കുറേ കൊടുക്കാണ്ടാവും കൊടുത്തു പിന്നെ കുറച്ച് നാൾ പിന്നെ അടുത്ത വരവിന് വേണ്ടിയിട്ട് നെല്ലിൻ്റെ കഴിഞ്ഞാൽ അടയ്ക്കുക അങ്ങനെ മാറി മാറിയിട്ടുള്ള ഒരു ഇതാണ് അങ്ങനെ ഒരു കർഷക കുടുംബങ്ങൾക്കൊക്കെ നേരിടേണ്ട ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അപ്പച്ച ഞങ്ങളോട് ഞങ്ങൾക്ക് അപ്പച്ചനോട് ഒരു വലിയ ഗ്യാപ്പില്ലാത്ത കാരണം ഞങ്ങളൊരിക്കൽ അപ്പച്ചൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പച്ചൻ ഒരു ധനകാര്യ മന്ത്രി കൂട്ടാം നമ്മുടെ വീട്ടിലത്തെ അപ്പോൾ ആളോട് നമുക്ക് നെക്സ്റ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിച്ചറിയാറുണ്ട് അതൊന്നും ഒരു എക്സാജറേഷനല്ല ആൾ പറയും എത്ര കട എങ്ങനെ നമുക്ക് പോവാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പച്ചൻ പറഞ്ഞു തന്നിരുന്നു അത് ചെറിയ നമുക്ക് എൻജോയ്മെൻ്റുകളില്ല എന്നൊന്നും പറയുന്നില്ല അപ്പം തന്നെ കഴിച്ചിരുന്ന ആളാണ് ഞാനും ചെറുപ്പം എന്ന് വെച്ചാൽ നമ്മളൊരു കോളേജ് സമയത്തൊക്കെ ആളൊക്കെ ആയിട്ട് ആളുടെ ആയിട്ട് കമ്പനി കൂടാറുണ്ട് ഞങ്ങൾ ചെങ്കിൽ ഞാനും ചേട്ടൻ ഉണ്ടാകും മറ്റാൾ പിന്നെ അച്ഛനാവുമ്പോൾ വീട്ടിൽ കൊടുക്കുക പിന്നെ അങ്ങനെ ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ ചെറിയ സാമ്യം ശ്രദ്ധായിട്ട് വലിയ കാര്യമായിട്ടല്ല ആൾ ഗൾഫിലേക്ക് വെച്ചെങ്കിലും കുറച്ച് കാലത്ത് കുറച്ചധികം കാലം മഡ്രാസിൽ നിന്ന് പിന്നെ നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമ്മുടെ നിന്ന് നല്ല ആയിരുന്നു കടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ലപോലെ തന്നെ ആള് മീൻസ് സമ്പാദിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പച്ചൻ പിന്നെ ഇവിടെ നാട്ടിൽ കൃഷി പണി കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുതന്നു പിന്നെ അപ്പനൊക്കെ ഉണ്ടായിരുന്നു കൂട്ടുകുടുംബം അല്ലേ പറയാൻ പറ്റും പറയാം ആ ഒരു പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ പിന്നെ അപ്പച്ചനെ അപ്പച്ചനത്ത കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പച്ചൻ കുക്കിങ്ങിനെ അതിങ്ങനെ ഹെൽപ്പ് ചെയ്യും ഞങ്ങൾ സെപ്പറേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റേത് അമ്മയും മാമയും കൂടിയിട്ടാണ് അടുക്കള കാര്യങ്ങൾ കാര്യങ്ങളും പിന്നെ ഞങ്ങൾ ജസ്റ്റ് ലാസ്റ്റ് ഇപ്പോൾ ചേട്ടനും രണ്ടാമത്തെ ചേട്ടനും കോട്ടയത്തോട്ട് പോയി പിന്നെ ഞാനും അപ്പനമ്മ വേറെ ആരുമില്ലാത്ത അവസ്ഥയിൽ ആ വലിയ വീട്ടിലെന്ന് അറിയാമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് പിന്നെ കമ്പനിയാന്ന് അറിയില്ല അത് വേറൊരു തമാശയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് ടി വിൻ്റെ വരുന്നത് അപ്പോൾ ടി വിയിൽ ക്രിക്കറ്റ് കളി കാണിക്കും ഇന്ത്യയിലെ കളി ആണെങ്കിലുമൊക്കെ ആളുടെ സ്കോറും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും പഠിപ്പിച്ചെടുത്ത് ലാസ്റ്റ് നമുക്ക് പാരെ പാരയല്ല അപ്പച്ച രീതിയിൽ അപ്പം ഞാൻ എൻജോയ് ചെയ്തിട്ട് അപ്പച്ച ഞാൻ പഠിക്കുക ചക്കൻ പോയിട്ട് പഠിച്ചോട്ടേന്നുണ്ടാവും നമ്മൾ പഠിക്കുക ക്രിക്കറ്റ് കളി എപ്പോഴത്തന്നെ അപ്പോൾ നമുക്ക് സ്കോർ അറിയണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ആൾ പഠിക്കുക പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തട്ടിയിട്ട് സ്കോറും എന്ന് പറയും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ രീതിയിലും നമ്മൾ ഒരു കൂട്ടുകാരെങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെ അത് കൂട്ടുകാരെങ്ങനെയായിരുന്നു ഈ കഴിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അറിഞ്ഞറി നല്ല മറ്റേ നമ്മുടെ ജയറാമും ഇന്നസെൻ്റും ഒരു പടത്തിൽ പോകണില്ലേ അതുപോലെ നമ്മളിങ്ങനെ കറങ്ങി നിറഞ്ഞ് ഒക്കെ നല്ല രസത്തിൽ എൻജോയ് ചെയ്തിട്ടൊക്കെ ജീവിച്ചു പോന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേട്ടൻ വരുന്ന ദിവസമുണ്ട് അങ്ങനെ ചേട്ടൻ അവിടെ വരുന്ന ദിവസം പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇടയ്ക്ക് കളിക്കാറുണ്ട് കളിക്കാറുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് എടുത്തിട്ട് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പനെ പറ്റിയിട്ട് ഓർക്കുമ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് ഓർത്തോർത്ത് പറയാൻ പറയാന്ന് വെച്ചു കഴിഞ്ഞാൽ മണിക്കൂറോളം പറയാൻ ഉണ്ടാവും ഒരു വീഡിയോയ്ക്ക് അത്രത്തോളം രസകരമായിരിക്കില്ല പിന്നെ ഞങ്ങൾ ഗൾഫിലൊക്കെ പോയി ഞാൻ ഗൾഫിലൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ അത്യസ്ഥി നിന്നിട്ടുണ്ട് ഒരിക്കൽ അതൊക്കെ ഇവരെ പിരിഞ്ഞിരിക്കുന്നതൊക്കെ ഭയങ്കര പേര്ഫുൾ ഈ ക്രിസ്മസ് ഈസ്റ്റർ അതുപോലെ പെരുന്നാളുകളൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ പിടിച്ചേക്കാവില്ല ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പെരുന്നാളുകൾക്കൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ വീട്ടിൽ വരാറുണ്ട് അതുപോലെ ഇപ്പം അല്ലെങ്കിലും നാട്ടിലെ സുഹൃത്തുക്കളുണ്ട് കോളേജിലെ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ വരും അവർക്കൊക്കെ അവരുടെ ഒപ്പമൊക്കെ ഒരു ആള് നമ്മുടെ പോലത്തെ ഒരു ഇതായിട്ട് ചിലർ വീടുകളിലൊക്കെ അവരുടെ കുറ്റമല്ല കേട്ടോ ചില വീട് നമ്മളിപ്പോൾ അങ്ങനത്തെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ അപ്പം മാറി നിൽക്കണമെന്ന് നോക്കും ഇത് നമ്മുടെ ഒപ്പം ഉണ്ടാകും ആൾ ആണ് ഫുള്ള് എൻജോയ്മെൻറ്റ് തരാമെന്ന് അറിയില്ല അതിപ്പോൾ എനിക്കിപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലത് നമ്മളെ സന്ദർശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്താണെന്നറിയില്ല ആൾ ഭയങ്കര അന്മാരൊക്കെ ആയിട്ട് അപ്പച്ചൻ നല്ല സിങ്കായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് അപ്പച്ചൻ്റെ പിന്നെ ഞങ്ങൾ ടൂറൊക്കെ പോകും അതായത് നമ്മൾ ടൂർ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബസ് വിളി അങ്ങനെ പോകും അത്രമല്ല കേട്ടോ നമ്മൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറിയിട്ട് നെന്മാ ഇവിടേക്ക് ഇവിടേക്ക് നെന്മാറൊക്കെ ഒക്കെ പോയിട്ടുണ്ട് അങ്ങനെ പല സ്ഥലവും പാലക്കാട് കാണാൻ പോകും അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ടൂറൊക്കെ പോയിട്ടുണ്ട് അപ്പച്ചൻ്റെ ഒക്കെ അപ്പം അതൊക്കെ നല്ല അനുഭവങ്ങളാണ് പിന്നെ നമ്മൾ ജോലിക്കാരനായപ്പോൾ ഉള്ളത് അപ്പോഴും വന്ന് കഴിഞ്ഞാൽ ഞങ്ങടെങ്കിലൊക്കെ ടൂറ് പോവും ഓരോ സ്ഥലങ്ങളൊക്കെ കാണും പിന്നെ അപ്പത്തന്നെ നല്ല മുന്തിയ നല്ല മദ്യം തന്നെ അവിടെ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അതൊക്കെ അപ്പം തന്നെ ഒരു കാര്യം ചെയ്തിരുന്നു പിന്നെ ഈ കൃഷിപ്പണിടൊപ്പം പിന്നെ അപ്പച്ചും ചെയ്തിരുന്നു കിണറിൻ്റെ സ്ഥാനം കാണാൻ പോകും ആൾ പൈസ മേടിക്കില്ലേ ആ പൈസ മേടിക്കില്ല മാത്രമല്ല ആൾക്ക് എല്ലാവരും ഒരു എന്തായാലും ബോട്ടിലാണ് എന്തേലും കൊടുക്കുകയും ചെയ്യുള്ളൂ പൈസയായിട്ട് ഇന്നേരെ മേടിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ബ്ലഡിൽ ഇങ്ങനെ നമ്മൾ ജോൺസൺ ആരും പോയി അച്ഛൻ ഒരു അച്ഛൻ ഇങ്ങനെ ആളിങ്ങനെ എന്തോ കാണിച്ചിട്ടും നോക്കിയിട്ട് ബ്ലഡിൽ ഈ കാന്തികത ഉണ്ടെങ്കിൽ പറ്റും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പച്ചടുത്ത് എനിക്കിത് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു ഈ കിണറിനെ സാധനം കാണുന്ന പരിപാടി അപ്പം ആൾ പറഞ്ഞു അത് പഠിക്കേണ്ടാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ പഠിച്ചില്ലേ പഠിക്കണ്ടാന്ന് പറഞ്ഞാൽ ആള് പറഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പച്ചനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അപ്പച്ചൻ്റെ വാഴവിനോട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര കഥപ്പും ഭയങ്കര പ്രശ്നമാണ് അപ്പം അത് പഠിക്കണ്ടത് ഇല്ല അത് വേണ്ട നിൽക്കുന്നത് പറഞ്ഞു പിന്നെ നമ്മൾ അങ്ങനെ ആള് പിന്നെ അങ്ങനെ എന്തെങ്കിലും പറയണ്ട നമുക്കങ്ങനെ അങ്ങനെ ഒന്നും ചീത്ത പോലെ ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങനെ ചോദിച്ചിട്ടില്ലേ ചില കാര്യങ്ങൾ അങ്ങനെ അപ്പച്ചനോട് ഒന്ന് വാശി പിടിച്ചിട്ടൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ എന്നത് വാശി പിടിച്ച അപ്പച്ചനെ തരാവുന്ന അവസ്ഥകളിൽ ആയിരുന്നു പണ്ട് പക്ഷെ പിന്നീട് അങ്ങനെ തരാൻ പറ്റുന്ന ഒരവസ്ഥയല്ല അപ്പോൾ ഈ വീട്ടിലെല്ലാം ഏറ്റവും സെഡ് സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞു തരുമ്പോഴേ ഞാനപ്പം നമ്മുടെ മക്കളുടെ അടുത്തും പറയാറുണ്ട് ആ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റുന്ന കേട്ടു അപ്പോൾ ഒരു നല്ലൊരു കമ്പനി മക്കളുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇപ്പം ആളുടെ ജീവിതം സക്സസ് ആ എൻ്റെ ജീവിതം എന്താവും എന്ന് എനിക്കറിയില്ല നമുക്ക് പറയാറായിട്ടില്ലല്ലോ നമ്മളിപ്പോൾ ആളുടെ ജീവിതം വെച്ചാൽ ഫുൾ ആറ്റ് ടു സെഡ് അതായത് മരണം വരെ വളരെ ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഒരു വരുമാനക്കാരായ പിന്നെ അപ്പത്തിന് ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെ ഞങ്ങൾക്ക് ജീവിച്ചിട്ട് മരിക്കാൻ പറ്റിയിട്ടുണ്ട് അത്രയും നന്നായിട്ട് പിന്നെ അപ്പത്തിന് മരണം മാർച്ച് പതിനെട്ടാം തീയതി രണ്ടായിരത്തി പതിനാറിലാണ് ഈ കലാപ മണിയൊക്കെ അതിൻ്റെ കുറച്ച് തൊട്ട് മുമ്പാണ് മരിച്ചത് പെട്ടെന്ന് പറയാൻ ആ ടൈമിലുള്ള ഒരു കാര്യങ്ങളാണ് പിന്നെ അപ്പച്ചൻ പോയപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കുമ്പോൾ കുറേ ഐശ്വര്യ നമ്മളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഒരു കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പച്ചൻ്റെ മരണശേഷം പിന്നെ നവംബർ എട്ടിന് മറ്റേ നോട്ട് നിരോധനമൊക്കെ വന്നത് നോട്ട് തിരാതരം അതിനെ വലിയ ആധികാരിക നല്ലതാണെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഗൾഫിലുള്ള പൈസ കൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് സ്ഥലം മേടിച്ച് വിൽക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിരുന്നു അതൊക്കെ അതോടുകൂടി നിന്ന് വരുമാന മാർഗ്ഗങ്ങളൊക്കെ നിന്നു പിന്നെ ഒരു ഐശ്വര്യം പോയി എന്നുള്ള പോലത്തെ കാര്യങ്ങളാണ് പിന്നെ അവിടെ ഉപരോധം വന്നു ഖത്തറിൽ ഖത്തറിലെ ഓരോ ഉപരോധവും കാര്യങ്ങളൊക്കെയായി അപ്പോൾ ലൈഫിലത് ആള് പോയ പിന്നെ ഒരു ഐശ്വര്യക്കേടുക എന്ന് പറയലേ അത് അശ്വരക്കേട് അച്ഛൻ നശിച്ച് പോയി നല്ല അർത്ഥത്തിലല്ല പറയണത് നമുക്ക് അങ്ങനെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ചെയ്യും പിന്നെ ഏറ്റവും സങ്കടം വന്നത് അപ്പച്ചൻ്റെ മരണം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിവിടെ പരിപാടികളൊന്നും അപ്പത്തൊന്നും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിലേക്കാണ് പോയി പോയിട്ടിരിക്കാൻ പോണത് അത് റൂമ് തന്നെ അപ്പം അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴുള്ള അവസ്ഥ പിന്നെ നമുക്കൊന്നും ചിന്തിക്കാമല്ലോ അത് ഭയങ്കരമായിരിക്കും എനിക്കൊരു ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു അത് അപ്പച്ചൻ്റെ മരണം പല ദിവസങ്ങളും രാത്രി സ്വപ്നം സ്വപ്നങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനിപ്പോൾ അപ്പച്ചൻ്റെതായിട്ട് മെയിനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പച്ചൻ്റെ ഒരു ചെരുപ്പും പിന്നെ രണ്ട് ഷർട്ട് ഷർട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ കണ്ണാടൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള അപ്പച്ചൻ്റെ ഓർമ്മകൾ പിന്നെ അപ്പച്ചൻ്റെ ഇതിൽ ഒരു തമാശയുള്ള കാര്യം വെച്ചാൽ അപ്പച്ചൻ കഴിക്കുന്ന സമയത്ത് ചേരും അങ്ങനെ അങ്ങനെ നമ്മളൊക്കെ ഒരു എന്താ പറയാ നമ്മളെ അത് എൻ്റെ ഈ വീട്ടിൽ വന്നുള്ള ഈ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കൾക്കും അത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല അത്രയും എങ്ങനെ പറയാ ഒരു ആളുടെ ആതിഥേയത്തൊക്കെ കണ്ടുപിടിക്കണം അത്രയും സ്വീകാര്യതയാണ് നമുക്ക് ഇങ്ങോട്ട് വരണൊരു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ എടുത്ത് പറഞ്ഞു തരാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇല്ലയെന്നൊരാൾ പറയുമെന്ന് എനിക്ക് തോന്നണില്ല എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ അവരെ ഓർക്കുണ്ടാവും നന്നായിട്ട് ആ പിന്നെ അപ്പോൾ ഞാൻ ചില സമയത്ത് ഭയങ്കര നല്ല ചായ അല്ല പലരും പറയും അപ്പച്ചൻ്റെ ചായ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷവാനാണ് എത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പച്ചൻ്റെ ഓർമ്മകളായിട്ടാണ് പറഞ്ഞത് അമ്മേടെ ഇത് നമ്മൾ അമ്മയ കറി വയ്ക്കാനും കാര്യങ്ങളൊക്കെ അമ്മേടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചേർച്ച ഞാൻ ഒരു അമ്മ സ്നേഹി അപ്പൻ സ്നേഹം അങ്ങനെയൊന്നും കാണരുത് കാരണം എന്ന് വെച്ചാൽ ഞാനെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അപ്പച്ചൻ്റെ കാര്യം പോലെ ഫാദേഴ്സ് ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാദറിനെ കുറിച്ചുള്ള ഓർമ്മകൾ അപ്പോൾ എല്ലാവർക്കും അപ്പന്മാരെ നന്നായി സ്നേഹിക്കാൻ തോന്നട്ടെ അപ്പന്മാരുടെ മനസ്സറിയാൻ പറ്റട്ടെ അപ്പന്മാരുടെ മനസ്സറിയാതെ വലിയ കാര്യമാണ് അത് അവർ പറയില്ല ചില കാര്യങ്ങൾ അപ്പം നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിക്കുക അപ്പം എന്നെ കേൾക്കണ എൻ്റെ മക്കളായാലും കേട്ടോട്ടെ നമ്മൾ ഷെയർ ചെയ്യുക അപ്പോൾ കുറേ ഭാരം കുറയും ലൈഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഒരു എന്താ പറയുക ഒരു കരുത്തുകൂടും അപ്പോൾ എല്ലാവരും അപ്പംമാരെയും അമ്മമാരെയും എല്ലാം നന്നു സ്നേഹിക്കട്ടെ ഞാൻ വയസ്സാൾക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഫാദേഴ്സ് ഡേനെ പറഞ്ഞിട്ടുള്ള സംബന്ധിച്ചുള്ള വീഡിയോ ഇവിടെ നിർത്തണം താങ്ക് ഗോഡ്